ചിരിയിലൂടെ ചിന്തയുടെ വിത്ത് വിതയ്ക്കുന്ന എഴുത്തുകാരനാണ് ഇ വി കൃഷ്ണപിള്ള. 8-ാം തരത്തിലെ കേരള പാഠാവലിയിലെ 3-ാം പാഠഭാഗമായ വഴിയാത്രയും ഇത്തരത്തിലുള്ളതാണ്. മറ്റെന്തെല്ലാം സവിശേഷതകളാണ് ഇ വിക്കുള്ളത് നമുക്ക് കേട്ടു നോക്കാം. ഇ വി കൃഷ്ണപിള്ള. കുഞ്ചൻ നമ്പ്യാർക്ക് ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ ഫലിത സാഹിത്യകാരൻ എന്നാണ് ഇ വി കൃഷ്ണപിള്ള എന്ന ഇഞ്ചക്കാട് വേലുപിള്ള കൃഷ്ണപിള്ളയെ സാഹിത്യലോകം പൊതുവെ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ഈ മഹാപ്രതിഭയുടെ വ്യക്തിത്വത്തിന്റെ ഒരു ഭാഗം മാത്രമേ അത്തരമൊരു വിശേഷണത്തിലൂടെ വെളിപ്പെടുത്തപ്പെടുന്നുള്ളൂ. ഇ വിയുടെ മിക്കവാറും രചനകൾ ജീവിതത്തോട് ഗൗരവമുള്ള സമീപനം പുലർത്തുന്നവയാണ്. കൃഷ്ണപിള്ള ജനിച്ചത് 1894 സെപ്റ്റംബർ 14-ാം തീയതി മധ്യ തിരുവിതാംകൂറിലെ കുന്നത്തൂർ താലൂക്കിൽ ഇഞ്ചക്കാട് പുത്തൻ വീട്ടിലാണ്. പിതാവ് കുന്നത്തൂർ പപ്പുപിള്ള വക്കീൽ, മാതാവ് കാർത്യായനി അമ്മ. അടൂരിനടുത്ത് പെരിങ്ങനാട്ടുള്ള പ്രൈമറി സ്കൂളിലാണ് ഇ വിയുടെ വിദ്യാഭ്യാസം തുടങ്ങുന്നത്. വളരെ ചെറുപ്പത്തിൽ തന്നെ സാഹിത്യവാസന പ്രകടിപ്പിച്ച കൃഷ്ണപിള്ള തന്റെ ആദ്യ നോവലായ ബാലകൃഷ്ണൻ രചിച്ചത് സ്കൂൾ ഫൈനൽ കഴിഞ്ഞുള്ള അവധിക്കാലത്താണ്. ചിൽഡ്രൻ ഓഫ് ദി ന്യൂ ഫോറസ്റ്റ് എന്ന ഇംഗ്ലീഷ് ഗ്രന്ഥത്തെ അവലംബിച്ച് തിരുവിതാംകൂർ ചരിത്ര പശ്ചാത്തലത്തിൽ രചിച്ചതായിരുന്നു ആ നോവൽ. ബാലകൃഷ്ണൻ എന്ന നോവലിനെ പ്രകീർത്തിച്ചു സംസാരിച്ച വേളയിൽ ഇ വിയെ സി വി രാമൻപിള്ളയുടെ ഉപമിക്കപ്പോലുമുണ്ടായി മഹാകവി ഉള്ളൂർ. അധികം വൈകാതെ ചരിത്രാഖ്യായകാരനായ സി വിയുടെ ഭവനത്തിലേക്ക് ഇ വിക്ക് ക്ഷണം ലഭിച്ചത് ഒരു വിധിനിയോഗമാകാം. സി വി കുടുംബവുമായുള്ള ബന്ധം 1919 മെയ് 25 അദ്ദേഹത്തിന്റെ പുത്രി മഹേശ്വരിയുമായുള്ള കൃഷ്ണപിള്ളയുടെ വിവാഹത്തിലെത്തുകയും ചെയ്തു. ഇവിയുടെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത് 1918 ഒക്ടോബറിൽ ഹജൂർ കച്ചേരി, അതായത് ഇന്നത്തെ സെക്രട്ടേറിയറ്റിൽ ക്ലാർക്കായി ചേർന്നുകൊണ്ടാണ്. പിന്നീട് തെക്കൻ തിരുവിതാംകൂറിൽ കൽക്കുളം താലൂക്കിൽ അസിസ്റ്റന്റ് തഹസീൽദാറായും സേവനമനുഷ്ഠിച്ചു. അക്കാലത്തായിരുന്നു ഇ വി തൻ്റെ ചെറുകഥകളിൽ അധികവും രചിച്ചത്. വൈവിധ്യമാർന്ന വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന 60-ൽ പരം ചെറുകഥകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ആദർശാത്മകതയും കാൽപ്പനിക ഭാവവുമൊക്കെ തികഞ്ഞതായിരുന്നു അദ്ദേഹത്തിന്റെ ചെറുകഥകളുടെ പ്രമേയങ്ങൾ. യാഥാർത്ഥ്യ ബോധത്തോടെ ഒരുക്കിയ സാമൂഹ്യ പശ്ചാത്തലം ഓരോ കഥയെയും ശ്രദ്ധേയമാക്കി. ഇതിനിടെ 1923 ഉദ്യോഗത്തിൽ നിന്ന് അവധിയിൽ പ്രവേശിച്ചുകൊണ്ട് ബി എൽ പരീക്ഷയ്ക്ക് പഠിക്കുകയും വിജയം നേടുകയും ചെയ്തു. അനന്തരം സർക്കാർ ഉദ്യോഗം വിട്ട് വക്കീലായി പ്രവർത്തിച്ചു തുടങ്ങി. '1925 മലയാളി പത്രത്തിന്റെ ആധിപത്യവും സേവിനി മാസികയുടെ സഹപത്രാധിപത്യവും ഇ വി ഏറ്റെടുത്തത്. മലയാള രാജ്യം പത്രത്തിലും അദ്ദേഹം ലേഖനങ്ങൾ തുടർച്ചയായി എഴുതിയിരുന്നു. ആറ്റിങ്ങൽ പച്ചക്കുളം വാസുപിള്ളയുടെ രസികനിൽ തുടർച്ചയായി എഴുതിയ തൂലികാ ചിത്രങ്ങൾ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു. പിന്നീട് മനോരമ പത്രാധിപർ കെ സി മാമൻ മാപ്പിളയുടെ അഭ്യർത്ഥന മാനിച്ച് ഇ വി എഴുതിയിരുന്നതാണ് MLC കഥകൾ. മനോരമ ചിത്രവാരികയുടെ പത്രാധിപത്യമായിരുന്നു അദ്ദേഹം അവസാനം വഹിച്ച പദവി. 1925 മലയാളിയുടെ പത്രാധിപത്യം ഏറ്റെടുക്കുന്നതോടെ ഇ വി കൃഷ്ണപിള്ള തിരുവിതാംകൂർ രാഷ്ട്രീയത്തിലും ശ്രദ്ധ പതിപ്പിക്കാൻ തുടങ്ങിയിരുന്നു. ദിവാൻജിമാരായിരുന്ന രാഘവയ്യ, വി എസ് സുബ്രഹ്മണ്യ അയ്യർ എന്നിവരുടെ പ്രവർത്തനങ്ങളെ
ശക്തമായ ഭാഷയിൽ തൻ്റെ ലേഖനങ്ങളിലൂടെ അദ്ദേഹം വിമർശിച്ചു. 1931 കോട്ടരക്കര കുന്നത്തൂർ മണ്ഡലത്തിൽ നിന്ന് ഇ വി കൃഷ്ണപിള്ള നിയമസഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു. 1932 തിരുവിതാംകൂറിൽ ശ്രീചിത്ര സ്റ്റേറ്റ് കൗൺസിൽ എന്നും ശ്രീമൂലം അസംബ്ലി എന്നും ദി മണ്ഡല സഭകൾ നിലവിൽ വന്നതിനു ശേഷം ശ്രീമൂലം അസംബ്ലിയിലേക്ക് പത്തനംതിട്ട നിയോജക മണ്ഡലത്തിൽ നിന്ന് ഇ വി വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. ഇപ്രകാരം 6 വർഷക്കാലം നിയമസഭാ അംഗമായിരുന്ന കൃഷ്ണപിള്ളയ്ക്ക് MLC കഥകൾ എഴുതുവാൻ വേണ്ട നേരനുഭവങ്ങൾ സുലഭമായി ലഭിച്ചിരുന്നു. വിനോദ ഭാവനകളിൽ നിന്ന് കടം കൊണ്ട് സരസമായി രചിക്കപ്പെട്ട MLC കഥകൾ വായനാലോകം ഹൃദയംഗമായി സ്വീകരിച്ചു. ഇംഗ്ലീഷ് നാടകങ്ങളെ മാതൃകയാക്കി CV രാമൻപിള്ള രചിച്ച നാടകങ്ങൾ മലയാളത്തിലെ ഗന്ധി നാടകത്തിൻ്റെ ഉദ്ഘാടനം കുറിച്ചു. എന്നാൽ EV കൃഷ്ണപിള്ളയുടെ നാടകങ്ങൾ കൂടുതൽ ആഴത്തിലുള്ള ജീവിത അനുഭവങ്ങളെ പ്രമേയങ്ങളാക്കി അവതരിപ്പിച്ചപ്പോൾ 2 ദശകത്തോളം മലയാള നാടകവേദിയെ അത് സ്വാധീനിക്കുന്ന ശക്തിയായി തീരുകയാണ് ഉണ്ടായത്. സീതാലക്ഷ്മി, രാജ കേശവദാസൻ, രാമരാജാഭിഷേകം, പ്രണയ കമ്മീഷൻ, ഇരവിക്കുട്ടിപ്പിള്ള തുടങ്ങിയവ ഉദാഹരണങ്ങൾ. ഗുരുസമക്ഷം ഭാസ്കരൻ, പഞ്ചതന്ത്ര കഥകൾ, ബാലലീല, ഗുണപാഠങ്ങൾ, സുഖജീവിതം എന്നിവ EV കൃഷ്ണപിള്ള രചിച്ച ബാലസാഹിത്യ കൃതികളാണ്. മലയാളത്തിൻ്റെ പ്രതിഭാധനനായ ഈ സാഹിത്യകാരൻ 1938 മാർച്ച് 30 തിരുവനന്തപുരത്ത് അന്തരിച്ചു. ഓമന എന്ന ഒരു മകളും ചന്ദ്രാജി, അടൂർ ഫാസി, പത്മനാഭൻ നായർ, കൃഷ്ണൻ നായർ എന്ന 4 ആൺമക്കളുമായിരുന്നു EV ക്കുണ്ടായിരുന്നത്.